മിനി സ്ക്രീനിലൂടെ മലയാള സിനിമാ രംഗത്ത് ചുവടുറപ്പിച്ച താരമാണ് രചന നാരായണൻകുട്ടി. 2013 ദീപു അന്തിക്കാട് സംവിധാനം ചെയ്ത ലക്കി സ്റ്റാർ എന്ന സിനിമയിലൂടെയായിരുന്നു താരത്തിൻ്റെ സിനിമ അരങ്ങേറ്റം. ജയറാമായിരുന്നു ലക്കി സ്റ്റാറിൽ നായകൻ. മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത മറിമായം എന്ന പരമ്പരയിലൂടെയാണ് രചന നാരായണൻകുട്ടി ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. അഭിനേത്രി എന്നതിന് പുറമെ നല്ലൊരു നർത്തകയും അവതാരികയും കൂടിയാണ് രചന നാരായണൻകുട്ടി. സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ കലയോടും നൃത്തത്തിനോടും ഏറെ താല്പര്യമുണ്ടായിരുന്ന വ്യക്തിയാണ് രചന. കഥകളി, ഓട്ടംതുള്ളൽ, കഥാപ്രസംഗം തുടങ്ങി കലയുടെ എല്ലാ മേഖലകളിലും താരം തിളങ്ങിയിട്ടുണ്ട്. അടുത്തിടെ സ്വിമ്മിംഗ് പൂൾ സീരീസ് എന്ന പേരിൽ രചന ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾ ഏറെ വൈറലായിരുന്നു. വെള്ളത്തിലിറങ്ങിയാൽ എങ്ങനെ ഡാൻസ് കളിക്കാതിരിക്കും എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് രചന തൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചത്. ഇപ്പോഴിതാ തൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് രചന പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. തൃശൂർ റേഡിയോ മാംഗോയിൽ ആർജിയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ടീച്ചറാകണമെന്ന മോഹമുണ്ടാകുന്നത്. അങ്ങനെ ബി എഡ് എടുക്കുകയും തൃശൂർ ദേവമാതാ GMS കോളേജിൽ ടീച്ചറായി ജോലി നേടുകയുമായിരുന്നു. ആ സമയത്താണ് വിവാഹം നടക്കുന്നത്. 2011 ജനുവരിയിലായിരുന്നു രചന ആലപ്പുഴ സ്വദേശിയായ അരുണിനെ വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളായിരുന്നു. ഭാര്യാഭർത്താക്കന്മാരായി ഞങ്ങൾ വെറും 19 ദിവസം മാത്രമാണ് ഒരുമിച്ച് ജീവിച്ചത് എന്നും രചന പറയുന്നു. വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് അന്വേഷിച്ച് ഉറപ്പിച്ച വിവാഹമായിരുന്നു. എന്നാൽ നല്ലത് എന്ന് അന്ന് കണ്ടെത്തിയത് മുഴുവൻ തെറ്റായിരുന്നു എന്ന് വിവാഹം കഴിഞ്ഞപ്പോഴാണ് ബോധ്യമായത്. അങ്ങനെ 2011 ആരംഭിച്ച ദാമ്പത്യ ജീവിതം 2012 അവസാനിച്ചു. എന്ത് പ്രതിസന്ധിയുണ്ടായാലും അത് തരണം ചെയ്യാനുള്ള ധൈര്യവും ഇപ്പോഴുണ്ട്. വിവാഹമോചനം കഴിഞ്ഞപ്പോൾ വലിയൊരാശ്വാസമെന്ന് തോന്നി. മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്ന് കരുതി മറ്റൊരു വിവാഹം ഉണ്ടാവില്ല എന്ന് ഇപ്പോൾ പറയാനാവില്ലെന്നും രചന പറയുന്നു. വിവാഹമോചനം കഴിഞ്ഞ് എന്ത് ചെയ്യും എന്നത് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. അപ്പോഴാണ് സീരിയലിൽ അവസരം ലഭിക്കുന്നത് എന്നും രചന പറഞ്ഞു. വിവാഹം കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ തന്നെ തന്നെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുന്നു എന്ന കാരണത്താലാണ് നിയമപരമായി തന്നെ വിവാഹമോചനം നേടിയതെന്ന് രചന പറഞ്ഞു. എല്ലാവരെയും പോലെ തന്നെ കുടുംബമാണ് എൻ്റെ ശക്തി. കുടുംബത്തെപ്പോലെ തന്നെ സുഹൃത്തുക്കളും എൻ്റെ കരുത്താണ്. കൂടെ നിൽക്കുന്ന നല്ല സുഹൃത്തുക്കളും മുന്നോട്ട് നയിക്കുന്ന മാതാപിതാക്കളുമാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്നും രചന പറയുന്നു. സിനിമയിൽ ഗ്ലാമറസ് വേഷം ചെയ്യാൻ മടിയില്ലെന്നും തിരക്കഥയ്ക്കാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്നും രചന പറയുന്നു. വളരെ ശ്രദ്ധിച്ചാണ് വേഷങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഏറെ ആരാധിക്കുന്ന വിക്രം സാറിൻ്റെ നായികയായി അഭിനയിക്കാൻ ഒരു ചിത്രത്തിൽ ക്ഷണം ലഭിച്ചിരുന്നുവെങ്കിലും അത് ഇതുവരെ നടന്നില്ലെന്നും രചന പറയുന്നു. ഉൾട്ട, ബ്ലാക്ക് കോഫി, നിത്യസുമംഗലി എന്നീ സിനിമകൾക്ക് ശേഷം ആറാട്ട് എന്ന സിനിമയിലാണ് രചന അവസാനമായി പ്രത്യക്ഷപ്പെട്ടത്. അമ്മ എന്ന സംഘടനയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനം ഇപ്പോൾ രചന അലങ്കരിക്കുന്നുണ്ട്. വെറും 19 ദിവസത്തെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് രചന നാരായണൻകുട്ടി നടത്തിയ അഭിപ്രായങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. കൂടുതൽ സീരിയൽ സിനിമാ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് വാർത്തകൾക്കും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.